5 descent altitude 4000. Then 4000. Bye bye. MS 583, turn right heading 270, clear on runway 30 left, for established. Hi guys, welcome back to my channel. In this video, we will നോക്കാൻ പോകുന്നത് ഫ്ലൈറ്റിൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അതായത് ATC എയർ ട്രാഫിക് കൺട്രോളുമായി പൈലറ്റിനെ നല്ലതുപോലെ ഡിസ്റ്റർബൻസ് ഇല്ലാതെ കമ്മ്യൂണിക്കേഷൻ നടത്താൻ സഹായിക്കാൻ ഒരു സിമ്പിൾ ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് FM റേഡിയോ വെച്ച് ഒരു എക്സ്പെരിമെൻറ്റ് നോക്കാം. ഇപ്പോൾ FM റേഡിയോയിൽ നിന്നും ഒരു പാട്ട് കേൾക്കുന്നുണ്ട്. ഇനി ഈ റേഡിയോയുടെ ആൻറ്റിന അതിൽ നിന്നും ഊരിയെടുത്ത് വർക്കിങ്ങിലുള്ള വാൻ ഡെ ഗ്രാഫ് ജനറേറ്ററിൽ വെക്കുന്നു. ഈ സ്ഫിയറിൽ നോക്കുമ്പോൾ ഒരുപാട് പോസിറ്റീവ് ചാർജസ് ബിൽഡായിരിക്കും. ഇതിനെയാണ് സ്റ്റാറ്റിക് ചാർജസ് എന്ന് പറയുന്നത്. വാൻ ഡെ ഗ്രാഫ് എന്താണെന്ന് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം. ഇപ്പോൾ പറഞ്ഞാൽ വളരെ വലിയ വീഡിയോയായി മാറും. ഇനി ഈ വാൻ ഡെ ഗ്രാഫിൽ ഒരാൾ കൈ വെക്കുമ്പോൾ പോസിറ്റീവും നെഗറ്റീവും ബാലൻസ് ആകുന്നതിന് വേണ്ടി പോസിറ്റീവ് ചാർജസ് എല്ലാം അയാളുടെ ശരീരത്തിലേക്ക് കടന്ന് ഡിസ്ചാർജ് ആകും. അപ്പോൾ ഡിസ്ചാർജ് ആകുമ്പോൾ ഒരു സ്പാർക്ക് വരുന്നത് നിങ്ങൾക്ക് കാണാം. ഇനി ഈ സ്റ്റാറ്റിക് ചാർജസ് ബിൽഡായ സ്ഫിയറിലേക്ക് നമ്മൾ റേഡിയോയുടെ ആൻറ്റിന വെക്കുമ്പോൾ റേഡിയോ ഭയങ്കര നോയ്സോടെയാണ് പാട്ട് പാടുന്നത്. ഇനി ഈ സെറ്റപ്പ് കംപ്ലീറ്റ് ഓഫ് ചെയ്തിട്ട് ഈ സ്ഫിയറിൻ്റെ മുകളിൽ ഒരു വെയിൽ കണക്റ്റ് ചെയ്യുമ്പോൾ റേഡിയോ ക്ലിയറായി നോയ്സ് ഇല്ലാതെ പാട്ട് പാടുന്നത് കേൾക്കാം. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ നടന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ സ്ഫിയറിൻ്റെ അടുത്തേക്ക് വിരൽ കൊണ്ടുപോകുമ്പോൾ സ്പാർക്ക് വരുന്നത് നിങ്ങൾ ഓൾറെഡി കണ്ടു. ഇനി സ്ഫിയർ മേലെ ഒരു വെയിൽ സെറ്റ് ചെയ്തതിന് ശേഷം വിരൽ കൊണ്ടുപോയാൽ സ്പാർക്ക് വരുന്നില്ല. പക്ഷെ വെയിലിൻ്റെ ഷാർപ്പ് എൻഡിൽ സ്പാർക്ക് വരുന്നത് കാണാം. അതായത് ഒരു റൗണ്ട് ഷേപ്പ് ബിൽഡിങ്ങിൽ നിറയെ ആൾക്കാർ നിൽക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക. ഈ നിൽക്കുന്ന ഓരോരുത്തർക്കും മറ്റുള്ളവരെ ഇഷ്ടമല്ല. അതുകൊണ്ട് അവർ മറ്റുള്ളവരിൽ നിന്നും മാക്സിമം വേറിട്ട് നിൽക്കാൻ ട്രൈ ചെയ്യും. പക്ഷേ ഇവർ എത്ര അകന്ന് നിന്നാലും ഇവരെ ചുറ്റി ഒരുപാട് പേര് നിൽക്കുന്നതിനാൽ അൺകംഫർട്ട് അവർക്ക് ഫീൽ ചെയ്യും. ഇപ്പോൾ ഈ സ്ഫിയർ ബിൽഡിങ്ങിൽ ഒരു ബ്രിഡ്ജ് അതായത് പാലം ഉണ്ടാക്കി വെച്ചാൽ അപ്പോൾ ആ ടൈമിൽ ഓരോരുത്തരും ഈ ബ്രിഡ്ജിലേക്ക് മൂവ് ആകും. കാരണം ബ്രിഡ്ജിലേക്ക് വന്നാൽ അവരെ ചുറ്റി 2 പേര് മാത്രമേ ഉണ്ടാകൂ. അതുകൊണ്ട് അൺകംഫർട്ട് സിറ്റുവേഷൻ കുറയുന്നു. ഇതുപോലെ തന്നെയാണ് വാൻ ഡെ ഗ്രാഫിലെ സ്ഫിയറിലും നടക്കുന്നത്. അതായത് സ്ഫിയറിൽ സെയിം ചാർജസ് ആയതിനാൽ ഓരോ ചാർജും പരസ്പരം റിപ്പൽ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഓരോ ചാർജസും തള്ളി തള്ളി നിൽക്കും. നമ്മൾ സ്ഫിയർ ബിൽഡിങ്ങിൽ ബ്രിഡ്ജ് ഉണ്ടാക്കിയപ്പോൾ അതിലെ ആളുകൾ ബ്രിഡ്ജിലേക്ക് വരുന്നത് പോലെ നമ്മൾ ഈ സ്ഫിയറിൽ വെയിൽ വെക്കുമ്പോൾ ഈ വെയിലിൽ ഉള്ള ഷാർപ്പ് എഡ്ജിലേക്ക് ചാർജസ് മൂവ് ആകും. ഇങ്ങനെ നിറയെ ചാർജസ് മൂവ് ആകുന്നതിനാൽ സ്ഫിയറിലുള്ള ചാർജ് ഡെൻസിറ്റി കുറയുന്നു. അതുപോലെ വെയിലിലുള്ള ചാർജ് ഡെൻസിറ്റി കൂടുതലാകുന്നു. അതുകൊണ്ടാകുന്നു സ്ഫിയറിൽ വിരൽ തൊട്ടടുത്ത് വെക്കുമ്പോൾ സ്പാർക്ക് വരാതിരുന്നത്. അതുകൊണ്ട് ബിൽഡിങ്ങിലുള്ളവർ ബ്രിഡ്ജിൽ നിൽക്കുമ്പോൾ കംഫർട്ട് ആയതിനാൽ ബാക്കിയുള്ളവരും കംഫർട്ട് ആവാൻ ആഗ്രഹിക്കുന്നതിനാൽ ബിൽഡിങ്ങിൽ നിന്നും കൂടുതൽ ആളുകൾ വരാൻ തുടങ്ങും. അതുപോലെ വെയിലിൻ്റെ എൻഡിൽ നിറയെ ചാർജസ് ബിൽഡാകും. എപ്പോഴാണോ 3000 വോൾട്ട്/mm അളവിൽ വോൾട്ടേജ് ആകുന്നത് ആ നിമിഷം തൊട്ട് അതിനെ ചുറ്റിയുള്ള എയർ മോളിക്യൂൾസ് അയോണൈസ് ആവാൻ തുടങ്ങും. ഈ അയോണൈസേഷൻ എന്താണെന്ന് നോക്കിയാൽ വെയിലുള്ള ഹൈ വോൾട്ടേജ് കാരണത്താൽ കാറ്റിലുള്ള ആറ്റംസിലുള്ള ഇലക്ട്രോൺസ് എല്ലാം തനിയെ വേർപിരിയും. അപ്പോൾ വെയിലുള്ള പോസിറ്റീവ് ചാർജസ് കാറ്റിലുള്ള നെഗറ്റീവ് ചാർജിലേക്ക് മൂവ് ആകും. ആ കാരണത്താൽ ഒരു സ്പാർക്ക് വരുന്നു. ഇതുപോലെ കാറ്റ് പോലെയുള്ള ഫ്ലൂയിഡ്സ് അയണൈസ് ആകുന്നതിനാൽ ചാർജ് ഫ്ലോ ആകുന്നതിനെയാണ് കൊറോണ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഈ കാരണം കൊണ്ടാണ് ഹൈ വോൾട്ടേജ് ലൈനിൽ നോക്കുമ്പോൾ ഒരു ഹമ്മിങ് സൗണ്ട് കേൾക്കുന്നത്. അതുപോലെ ഈ ഇലക്ട്രിക്കൽ ലൈൻസ് ഡിസൈൻ ചെയ്യുമ്പോൾ ചെറിയ ചെറിയ ഷാർപ്പ് എഡ്ജ് വരാതെ ഡിസൈൻ ചെയ്യും. കാരണം ഷാർപ്പ് എഡ്ജസ് ഉണ്ടായാൽ അയോണൈസേഷൻ നടന്ന് ഇലക്ട്രിസിറ്റി വേസ്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് റേഡിയോ എക്സ്പെരിമെൻറ്റിലേക്ക് വരാം. സ്ഫിയറിൽ ആൻറ്റിന സെറ്റ് ചെയ്യുമ്പോൾ ആൻറ്റിനയുടെ എഡ്ജ് ഷാർപ്പായതിനാൽ സ്ഫിയറിലുള്ള ചാർജസ് എല്ലാം ആൻറ്റിനയിലേക്ക് പോകും. സോ ആൻറ്റിനയിൽ ചാർജസ് ഉള്ളതിനാൽ നമുക്ക് നോയ്സിൽ പാട്ട് കേൾക്കാൻ തുടങ്ങും. ഇനി സ്ഫിയറിൽ വെയിൽ വെക്കുമ്പോൾ ആൻറ്റിനയുടെ ഷാർപ്പ് എഡ്ജിനേക്കാൾ വെയിലിൻ്റെ ഷാർപ്പ് എഡ്ജ് കൂടുതലുള്ളതിനാൽ സ്ഫിയറിലുള്ള ചാർജസ് ആൻറ്റിനയിലേക്ക് പോകാതെ മാക്സിമം ചാർജസ് വെയിലിലേക്ക് പോകും. അപ്പോൾ നമുക്ക് പാട്ട് നല്ലതുപോലെ കേൾക്കുന്നു. ഇനി ഫ്ലൈറ്റ് എല്ലാം മേഘത്തിന് നടുവിലൂടെ പറക്കുമ്പോൾ മേഘത്തിലുള്ള ചാർജസ് ഫ്ലൈറ്റിൻ്റെ ബോഡിയിലേക്ക് വരുന്നു. ഇപ്പോൾ സ്ഫിയറിൽ നമ്മൾ ആൻറ്റിന വെച്ചപ്പോൾ ആൻറ്റിനയിലേക്ക് സ്ഫിയറിലെ ചാർജസ് മൂവ് ആയോ അതുപോലെ ഫ്ലൈറ്റ് ഉപയോഗിക്കുന്ന നാവിഗേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ ആൻറ്റിനയിൽ പോയി ഈ ചാർജസ് ബിൽഡാകും. അതുകൊണ്ട് ഫ്ലൈറ്റിന്റെ കമ്മ്യൂണിക്കേഷനെ അത് ബാധിച്ച് ആക്സിഡന്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇത് ഫിക്സ് ചെയ്യാൻ വേണ്ടി വാൻ ഡി ഗ്രാഫ് ജനറേറ്ററിൽ എങ്ങനെയാണോ ആന്റിനയേക്കാൾ ഷാർപ്പ് എഡ്ജുള്ള വേൽ കണക്ട് ചെയ്തപ്പോൾ സ്ഫിയറിലുള്ള ചാർജസ് ആന്റിനയിലേക്ക് പോകാതെ വേൽക്ക് പോയോ, അതുപോലെ ഫ്ലൈറ്റിൽ ആന്റിനയേക്കാൾ ഷാർപ്പ് എഡ്ജുള്ള സ്റ്റാറ്റിക് വിക്സ് എന്ന പേരിൽ ഒരു റോഡ് വെച്ചിരിക്കും. സോ ഈ ഫ്ലൈറ്റിൽ ബിൽഡാകുന്ന ചാർജസ് ആന്റിനയിലേക്ക് പോകാതെ ഡയറക്റ്റ് സ്റ്റാറ്റിക് വിക്സിലേക്ക് പോയി കാറ്റിൽ ഡിസ്ചാർജ് ആകും. അതുകൊണ്ട് ഫ്ലൈറ്റ് കമ്മ്യൂണിക്കേഷനിൽ യാതൊരു പ്രോബ്ലംസും വരുന്നില്ല. ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.